Ambara, ivada vada. Beendu alaavinte kooti poi kaer illoda. Ninnoda njan paranjittund avinte thallayallennu. Ini idu aavarthicha. Pacha kurimola njan arikkum. Ombathu moyilulla onnaya thengana nariyave. Kooti poda. Aa kooti thanne. Aa. അപ്പോ പെട്രസിനെ അന്വേഷിച്ചു വന്നതാ. കയ്യിലാണേ കാര്യമായിട്ട് ചോളയൊന്നും ഇല്ലതാനും. എങ്ങനെ തോന്നിയടാ ഈ കാർലോസിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ? അത് ഇപ്പോഴത്തെ അവസ്ഥ ഇച്ചിരി മോശമാ കാർലോസ് അച്ചേ. എന്തുവാ കാർലോസ് അച്ചായനോ? മുതലാളി, കാർലോസ് മുതലാളി രണ്ടുപേരും ഒന്ന് വിളിച്ചേ. മുതലാളി മുതലാളി ആ കൊള്ളാം. അച്ചായൻ പോലും അച്ചായൻ എന്റെ മടിയിരുത്തിയില്ല എന്നെ അച്ചായന് പേര്. ഓ അപ്പൊ കയ്യിലിപ്പോ എത്ര ഗുണമുണ്ടെന്നാ പറഞ്ഞേ? 50,000. 50,000 എന്നാ കേട്ടോ, പെട്രസിന്റെ അടിസ്ഥാന വില എന്ന് പറയുന്നത് 300,000 രൂപയാ. പിന്നെ അവനെ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ ഈ പരി വാക്കിയനോടെ ചെലവ് എല്ലാം കൂടെ കൂട്ടിക്കിഴിച്ച് നോക്കുവാണേ നീ ഒന്നും താങ്ങുകയില്ല. പിന്നെ നീയൊക്കെ ഇപ്പൊ ഇവിടെ വന്ന് ഇരിക്കുന്നത് അതൊന്നും നിനക്ക് വേണ്ടിയല്ല മറ്റാർക്കോ വേണ്ടിയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അല്ലയോ? ആ എന്നാ ഇതുകൂടെ കേട്ടോ, ഈ കാണുന്നതെല്ലാം ഞാൻ അവനെ വെച്ചുണ്ടാക്കിയതാ. അച്ഛാ മുതലാളി ഞങ്ങൾ എങ്ങനെയെങ്കിലും സഹായിച്ചേ പറ്റൂ. അവിടെ നിൽക്കുക. സഹായിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തായാലും രണ്ടുപേരും ഒരുങ്ങിക്കെട്ടി ഇവിടം വരെ വന്നതല്ലയോ, ഞാനൊരു ഓഫർ പറയാം. നിങ്ങൾ എനിക്ക് 2.5 ലക്ഷം തന്നാൽ മതി. ഇപ്പൊ കയ്യിലുള്ള 50,000 രൂപ അകത്ത് ഓഫീസിൽ കൊണ്ടു കൊടുത്തിട്ട് പെട്രസിനെ കൊണ്ടുപോക്കോ. ബാക്കി 2 ലക്ഷം 6 മാസത്തിനുള്ളിൽ എനിക്ക് കിട്ടണം. സമ്മതമാണെങ്കിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് പെട്രസിനെ കൊണ്ടുപോക്കോ. പിന്നെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനും പെട്രസും തമ്മിൽ യാതൊരു ഇടപാടും ഇല്ല എന്നിതിനാൽ ബോധിപ്പിക്കുന്നു. കോശിയേ, കാശിൻ്റെ കാര്യം ഒഴിച്ച് സമ്മതമാണെങ്കിൽ ഞാൻ പെട്രസിനെ വിളിക്കാം. ഏ അവനെ ആളല്പം വികൃതിയുള്ള കൂട്ടത്തിനാണ്, അതെന്നെ കാണുമ്പം മാത്രമേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് അവൻ്റെ അപ്പൂപ്പനാളങ്ങ് അമേരിക്കക്കാരനാ, പക്ഷെ എവനെ എനിക്ക് കിട്ടുന്നത് ഇങ്ങ് പഞ്ചാബിൽ നിന്നു. കണ്ടപാടെ എവനെ എനിക്കങ്ങ് ബോധിച്ചു. അന്നാ സിംഗൻ ചേട്ടൻ ചോദിച്ച പൈസ അങ്ങ് എണ്ണിക്കൊടുത്ത്. സിംഗൻ ചേട്ടൻ? സിംഗ് താടി തൊപ്പി ചപ്പാത്തി സിംഗൻ. അന്നാ സിംഗൻ ചോദിച്ച പൈസ അങ്ങ് എണ്ണിക്കൊടുത്ത് എവനെ ഞാൻ ഇഞ്ഞു പൊക്കി അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് നേരെ ഇങ്ങോട്ട്. പിന്നെ പറയുമ്പോ എല്ലാം പറയണമല്ലോ, ഇവനൊരു കുഞ്ഞും കൂടെ ഉണ്ട്, അളവനേക്കാ കേമനാ. എന്നാ പിന്നെ അതിനെ മതി മുതലാളി. എടാ ഈ വിലക്കൊന്നും അവനെ കെട്ടത്തില്ല, അവന്റെ റേഞ്ച് വേറെയാ. പിന്നെ ഇവന്റെ കാര്യം, അനുസരണയുടെ കാര്യത്തിൽ എവനെ വല്ലാൻ ഇനി ഒരുത്തം ജനിക്കണം. വിളിച്ചാ വെളിപ്പുറത്താ, ഇവൻ കാലൂത്തിയ പിന്നാ എന്റെ നല്ല കാലം തുടങ്ങുന്നേ. ഇവന്റെ പാദങ്ങളുടെ വലിപ്പം ചെറുതാണെങ്കിലും പാദമുദ്രകളുടെ വലിപ്പം വളരെ വലുതാ. സംശയം ഉണ്ടേ നോക്കിക്കോ, കാലുപൊക്കി കാണിക്കണം. ഹാ, പഴയ കുത്തഴിഞ്ഞ ജീവിതത്തിന് ഒരു അറുതി വന്നത് ഇവന്റെ വരവോടുകൂടിയാ. ഇപ്പൊ പിരിയാനായിരിക്കും വിധി. നൂറ്റിക്കണക്കിന് കോഴിക്കാലുകൾ കടിച്ചിരുന്ന എന്റെ കുഞ്ഞെ, നിനക്കു വിട. ഇനിയും ജന്മങ്ങളുണ്ടെങ്കിൽ നമുക്കൊന്നു ചേരാം. നല്ല കുട്ടിയായിട്ട് പോയിട്ട് വാ, കൊണ്ടുവക്കോ. കാറ്റിനെയും കരലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള വീട്ടിലുണ്ട്. എന്തൊരു സ്നേഹമല്ല മനുഷ്യൻ എടുത്ത്. എന്തെല്ലാം മെമ്പർ എന്തിനു ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അല്ല നീ 2 ലക്ഷം രൂപ കൊടുക്കുന്ന ഏത് കണക്കില്ല? എവിടെ നിർത്താ? ഇട മണ്ട 4 മാസം കഴിയുമ്പോ എന്റെ കല്യാണം ഇല്ലയോ? ആ വകുപ്പില്ല, അത് ഒപ്പിക്കും. അത് കൊള്ളാം, ഒരു കാര്യം ചെയ്യാം, നമുക്കേ ഇന്നലെ കൊണ്ട് സാമ്പിൾ തന്നെ ഏൽപ്പിക്കാം. ഇന്നുകൊണ്ട് കൊടുക്കണ്ട, ഇന്നുകൊണ്ട് കൊടുത്ത പുള്ളിക്കാരൻ വരും നമ്മളെ തിരക്കി പറഞ്ഞ എടുത്ത് വന്നേന്ന്.
രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. എടാ അതുവരെ ഇതിനെ എവിടെ കൊണ്ട് നിർത്തും? ഇതുവരെ എന്റെ വീട്ടിൽ എടുത്തു രണ്ട് ദിവസം. ഓ ഒരു അന്തസ്സിന്. അല്ല ശരിയാ, എന്നാ പിന്നെ എന്റെ വീട്ടിലോട്ട് വിടാം. ഇതിനെ എങ്ങനെ ഒന്ന് കൊണ്ടുവന്ന് പിടിച്ച നീ എന്ന് പ്രസിഡന്റ്. ഇവിടെ നിന്റെ പ്രസിഡന്റ് പ്രസിഡന്റിനെ കണ്ടു കോപ്പ് പോയി. എവിടെ എത്തുന്നാലും കാണാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ കണ്ടിട്ട് പോകും, മുടങ്ങാൻ പാടില്ലല്ലോ. കാണിച്ചു തരാം ഞാൻ പ്രസിഡന്റിനെ. അറിയാം പോയ എന്തോടാ എനിക്കൊന്നും കേൾക്കണ്ട, ഇതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്വ കുറവാ. എന്റെ പൊന്നു പ്രസിഡന്റ്, ഞാൻ രാത്രി എന്നെ കെട്ടിയിട്ടാണ്. കെട്ടിയിട്ടോ ഒന്ന് ചെണ്ടിയേ, എനിക്കുറപ്പാ അതിനെ കള്ളമരം കടിച്ചോണ്ട് പോയതാ. ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധ കുറവാ. കഷ്ടകാലത്തിന് സൈമത്തിന് ഫോട്ടോ വെച്ചു കൊടുത്താൽ ആ ഡോഗിന് ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി വേറെ വേറെ വീട് ഓട്ടം കൊണ്ട് ചെന്ന് കയറാൻ പറ്റുമോ? പോലീസ് ഒരു പരാതി കൊടുത്തോളൂ. അവർ വെറുതെ ഇരിക്കുമല്ലോ. ഒരു കാര്യം ചെയ്യ, കലോസിന്റെ വീട്ടിൽ തന്നെ ചെല്ല്. അവിടെ ഇതുപോലെ ഒരു പട്ടിയും കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അയാളുടെ കാല് പിടിച്ചിട്ടാണല്ലോ വേണ്ടില്ല, ഏതാ വാങ്ങിച്ചിട്ട് വാ. പൈസ ഞാൻ അറേഞ്ച് ചെയ്യാം. അങ്ങനെ നീക്ക് എന്നെ പോക്കിട്ട് പറയുന്നേ, പട്ടി കെട്ടുപിടിച്ചോണ്ട് പോയെന്നോ? അതല്ല മുല്ലേ, അതിന് കള്ളന്മാരാരണ്ട് കൊണ്ടുപോയതാ? കള്ളന്മാരോ? എന്റെ കർത്താവ്, ഞാൻ എന്നെ നോക്കി കേക്കുന്നേ. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയമാര് കണ്ണൻ ചോദിച്ചെടുത്ത് വല്ല കവലിനും കൊണ്ടിരുത്തി പിച്ചടിപ്പിക്കോടാ. ഇല്ല അങ്ങനൊന്നും ഉണ്ടാവത്തില്ല മുരളി. മുരളി സമാധാനപ്പെടുമോ? എങ്ങനെ സമാധാനപ്പെടും? എന്റെ കുഞ്ഞല്ലേ പോയത്. ഓ മൈ പെട്രസ്, വേർ ആർ യു ഇൻ ദ പ്ലേസ് ഓഫ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. പാട്ടൊക്കെ പിന്നെ പാടാം, ഞങ്ങളിപ്പോ ഒന്ന് വേറെ ആവശ്യത്തിന് വേണ്ടിട്ടാ. മുതലാളി, ഞങ്ങൾക്ക് വേറെ ഡോഗിനെ തരണം, അതേ ബ്രീഡിൽ ഉള്ളത്. എടാ നീയൊക്കെ ഇനി ലക്ഷങ്ങൾ തരാന്ന് പറഞ്ഞാലും നിനക്കൊന്നും ഒരു ഡോഗിനെ ഇവിടെ തരത്തില്ല. പോ പോ പോ, എന്റെ കൺമുന്നിൽ പോ. മുതലാളി, അതായത് 50,000 രൂപയുണ്ട്. ഇത് വാങ്ങിച്ചിട്ടെങ്കിൽ ഞങ്ങൾ ഡോഗിനെ തന്നേ പറ്റൂ. ഞങ്ങൾ വേറെ എവിടെ പോയി അപേക്ഷിക്കും മുതലാളി? ഒന്ന് സഹായിക്കും മുതലാളി. മുതലാളി, എടാ നിന്നെയൊക്കെ കാണുമ്പോൾ എനിക്ക് എന്റെ മക്കളെ ഓർമ്മ വരുന്നേ. ഒക്കെ അല്ലെന്ന് പറയാനും പറ്റത്തില്ല. ഒരു കാര്യം ചെയ്, ഡോഗിനെ ഞാൻ തരാം. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കരുതെന്നാണല്ലോ ഉടയതാൻ വരാൻ പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ നിൽക്കി, ഞാൻ പോയി ഡോഗിനെ വിളിച്ചുകൊണ്ട് വരാം. എന്തുവാ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നേ? അവനെ മുന്നേ കണ്ട പരിചയം വല്ലതും ഉണ്ടോ? കുശി, ഇത് പെട്രസ് അല്ലേ? ഇത് പെട്രസ് തന്നെ. അതെ, ഇത് പെട്രസ് തന്നെ. എന്താ സംശയമുണ്ടോ? പകല് ഞാൻ അവനെ വിൽക്കും, എന്നിട്ട് പൈസ വാങ്ങി, എന്നിട്ട് രാത്രി ഞാൻ തന്നെ വന്ന് അവനെ ഇഞ്ഞ് കൊണ്ടുപോരും, എന്നിട്ട് ദേ ഇതുപോലെ വീണ്ടും വിൽക്കും. മുതലാളി, ഇത് ചതിയാ. എന്ത് ചതി? നിങ്ങൾ ഒപ്പിട്ട എഗ്രിമെന്റ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇവനെ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് അവനുമായിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന്. ഇവനെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാ? നിങ്ങളുടെ. സാരമില്ല, ഞാനൊരു ഓഫർ പറയാം. ഇപ്പൊ കയ്യിലുള്ള കാശ് നിന്നിട്ട് നിങ്ങൾ പെട്രസിനെ കൊണ്ടുപോക്കോ, പക്ഷേ രാത്രി വന്ന് ഞാൻ അവനെ പൊക്കും. അതിന് എവിടാണേലും. മുതലാളി, ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു. എടാ, ഞാനിത് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാ. ഈ കാണുന്നത് മുഴുവൻ ഞാൻ ഉണ്ടാക്കിയത് അവനെ വെച്ചിട്ടാണ്. അപ്പൊ എന്തോ തീരുമാനം? മാറാ, പോന്നോ? ഡോഗിനെ വേണ്ടായോ? ഓഫർ ക്ലോസ സൂൺ. സുധീഷ്, അയ്യോ ഞാൻ പറയാൻ മറന്നുപോയി, അവന്റെ കല്യാണോ 22-ാം തീയതി. ചേട്ടാ കാസർഗോഡ് വെച്ചാ, 3 ദിവസത്തേക്കൊന്ന് ലീവ് എടുത്തേക്കണേ. ആരായി സുധീഷ്? എന്റെ ക്ലാസ്മേറ്റ്, ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോക്കകത്ത് പൊക്കമുള്ളവരെ തന്നെ കണ്ടിട്ടില്ലേ അവൻ. ഇത് നീ നോക്കിയായിരുന്നോ? നോക്കിയതാ. എന്താ ഇതിലെ പെണ്ണിന്റെ പേര് നീ നോക്കിയോ?
അയ്യോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഡേറ്റ് മാത്രമേ നോക്കിയുള്ളൂ. എന്താ? ഞാനിതൊന്ന് വായിക്കാമേ. മാന്യമിത്രമേ, ഞങ്ങളുടെ മകൻ സുധീഷ് എസ് മോഹൻ വിവാഹിതനാകുകയാണ്. അതല്ലേ ഞാനും പറഞ്ഞേ. കാസർഗോഡ് നീലേശ്വരം വലിയ കോയിക്കൽ വീട്ടിൽ ശ്രീ മഹേഷിൻ്റെയും ശ്രീമതി സോണിയയുടെയും മകൾ ആലിയ ഭട്ടാണ് വധു. ബ്രാക്കറ്റിൽ ഫിലിപ് ആക്ട്രസ്. ആലിയ ഭട്ടോ? ഭട്ട ആലിയക്കല്ല, ഇതിവിടെ കൊണ്ടുതന്നതിന്റെ കൂട്ടുകാരനല്ലേ അവനാ ഭട്ട്. അതെ, ഇനി കൂട്ടത്തിൽ ആരാ എന്റെ കല്യാണം വിളിക്കാൻ ഉള്ളത്? അല്ല വിളിക്കണ്ടോ? ഞാൻ പറഞ്ഞില്ല അവനൊരു ചെറ്റയാണ്. അവൻ ഇതല്ല എൻ്റെ അപ്പുറത്തെ പരിപാടി കാണിക്കും. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷയില്ല. കരുത്തെ കിടന്ന മാലയും കൊടുത്തൊരു പട്ടിയെ വാങ്ങിച്ചു. ഇതിപ്പോൾ അവസാനം പട്ടിയില്ല, പട്ടി കിടന്നിടത്തൊരു കൂടെയില്ല. ഇപ്പോഴാ ശരിക്കും മുന്തി അവസ്ഥയായത്. പ്രസിഡന്റ് എന്തൊരു വഴി പറഞ്ഞാ? എന്ത് വഴി? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അവൻ ഇങ്ങോട്ട് പണിത പണിക്ക് തിരിച്ചൊരു പണി കൊടുക്കാൻ? പ്രസിഡന്റ് എന്താ ഉദ്ദേശിക്കുന്നത്? പെട്രസിനൊരു കുട്ടിയും കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്കും പടകളുണ്ട്, അടിച്ച് തകർക്കും. ധൈര്യമായിട്ട് പോയിട്ടാ ഞാനുണ്ട്. ഇവന്റെ പേരെന്തുവാടാ? പെട്രസ് ജൂനിയർ. ഓ, അമേരിക്കൻ പുള്ളിയാ. ഒത്തിരി കഷ്ടപ്പെട്ട വെച്ചാണോ എന്നെ കൊണ്ടുവന്നേ? അറിയടാ, അന്നേരത്തെ ദേഷ്യത്തിൽ നിങ്ങളോട് എന്തൊക്കെയാ ഞാൻ പറഞ്ഞുപോയി. പക്ഷെ ഇത്രയും നല്ലൊരു ഡോഗിനെ കൊണ്ടിരുന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. എന്തായാലും ഇവൻ എനിക്കിഷ്ടപ്പെട്ടു, ഇവൻ കൊള്ളാം. ഇനി ഞാനൊരു കാര്യം പറയാം, ഇവൻ്റെ പേരിൽ നിങ്ങൾ എത്രായിരം രൂപ ചെലവഴിച്ചിട്ടുണ്ടോ അത് ഞാനങ്ങ് തരും. ഇവനെ എനിക്ക് വേണം. അപ്പോ വിട്ടോ. അല്ലച്ചാ, ഒരു പ്രശ്നമുണ്ട്. അച്ഛ, അയാൾ വരും, അയാൾ ഒന്നിവനെ കൊണ്ടുപോകും. നിങ്ങൾ ഈ അവൻ ഇവൻ എന്നൊക്കെ പറയുന്നല്ലാതെ അവന്റെ പേര് പറയുന്നില്ലല്ലോ. കാർലോസ്. കാർലോസേ, ഇനി നീ ഒരടി മുന്നോട്ട് വെച്ച നാളെ നിന്റെ മക്കൾ കന്തി ചുമരം നൽകാൻ നിന്റെ തല കാണില്ല. നീ ഇപ്പോ പോ, പഴയ കണക്കിന്റെ പുസ്തകം നമുക്ക് പിന്നീട് തുറക്കാം. ഇത് പിള്ളേര് തുടങ്ങി വെച്ച കളിയ, നമ്മുടെ കണക്ക് ഇവിടെ തീർക്കണ്ട. കൊള്ളാച്ചായ, അയാള് പോയി. ഒരുപടി പൊട്ടു ഞാൻ വിചാരിച്ച. അതെ, എന്തായാലും അവൻ ഈ വഴിക്ക് ഇനി വരത്തില്ല. അവൻ ഇനിയും വരും, കാരണം അവന്റെ പേര് കാർലോസ് എന്നാ. അപ്പൊ ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ലേ? കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.